ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ പാടുവതും രാഗം നിൻ തേടുവതും രാഗമായി ദേവനു മനുരാഗിയാം അമ്പലപ്രാവേ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നു നിൽക്കുന്ന എല്ലാവർക്കും സ്വന്തമാകുന്ന തൃശ്ശൂരിൻ്റെ കേരളത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച, കേരളം ലോകത്തെ കാണിക്കുന്ന കാഴ്ച, അതിൻ്റെ മുമ്പിലാണ് സൈക്ലിസ്റ്റ് തൃശ്ശൂരിൻ്റെ ഈ വർണ്ണ കാഴ്ചകളുടെ കൂടെ ഞാൻ നിൽക്കുന്നത്. സ്വന്തമായിട്ട് ഒരു സൈക്കിൾ ഉണ്ടാക്കി അതിൽ വേറിട്ട രീതിയിൽ തന്നെ ഇരുന്ന് സൈക്കിളുമ്പോൾ പോകുന്ന ഒരാളെ കാണിച്ചു തരാം. ഇതാ സൈക്ലിസ്റ്റിൻ്റെ ആളെന്ന് അതിനെ കുറിച്ച് പറയും. എങ്ങനെയാണ് മനുലാലാണ് ആള്? തിരുവനന്തപുരത്ത് കാശ്മീരിലേക്ക് നമ്മുടെ പൈതൃക വിത്തുകൾ സംരക്ഷിക്കാനും അതുപോലെ തന്നെ ഭൂമിയുടെ ഈ പി എച്ച് വാല്യൊക്കെ നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് കൃഷിരീതി, അതുപോലെ നമ്മുടെ പഴയ കാലത്ത് ഒരുപാട് വിത്തുകളെ കുറിച്ചൊക്കെ ആൾ ഇപ്പോൾ ഈ നേരം കൊണ്ട് ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി. ഒരു വർഷം എടുത്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഓരോ സ്ഥലങ്ങളിലെയും അവിടുത്തെ പ്രത്യേകതയുള്ള ഈ ആദിവാസി ഊരുകളിൽ അതേമാതിരി കർഷകർ കൃഷിക്കാരൊക്കെ കണ്ടുകൊണ്ട് സന്ദർശിച്ചുകൊണ്ട് ആൾ ഈ യാത്ര. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് സ്വീകരിക്കുന്ന വിത്തുകൾ ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് ഈ മറ്റേ ഗ്രാമീണ മേഖലയിൽ നിന്ന് അവരെ പൈതൃക വിത്തുകൾ ഇന്ത്യയിലെ തന്നെ മറ്റു ഭാഗങ്ങളിൽ കൊടുത്ത് അവിടെ നിന്ന് കളക്ട് ചെയ്ത് അങ്ങനെ ഈ വൈവിധ്യവൽക്കരണം നമ്മുടെ ഇന്ത്യ മുഴുവൻ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആൾ സൈക്കിളിൽ. അതും ഈ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള സൈക്കിളിലാണ് ആളെ ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും സൈക്ലിസ്റ്റ് തൃശ്ശൂർ നേരിടുന്നു. ഈ സൈക്ലിസ്റ്റ് തൃശ്ശൂരിൻ്റെ ഈ വരവോടുകൂടി തെക്കേ ഗോപുര നട രാവിലെ സമ്പന്നമായി. എൻ്റെ പേര് മനുലാൽ, അടൂർ, സ്വദേശ അടൂരാണ്. നമ്മള് ശിലാ മ്യൂസിയത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ശിലാ മ്യൂസിയം എന്ന് പറഞ്ഞാൽ അടൂർ ഒരു പ്രൈവറ്റ് മ്യൂസിയം ഉണ്ട്. അത് പലർക്കും അറിയത്തില്ല. ഇപ്പൊ അടുത്തുള്ള ദൂരെ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. അടുത്തുള്ളവർക്ക് ആർക്കും അറിയത്തില്ല, കേരളത്തിലുള്ളവർക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെ അറിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അവിടെ പൈതൃക വിത്തുകൾ ഇതുപോലെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ കല്ലടിയാരൻ അടുക്കൻ ചെന്നൽത്തൊണ്ടി, മരത്തൊണ്ടി, പാലത്തൊണ്ടി അങ്ങനെ പറഞ്ഞ നെൽവിത്തുകളും പിന്നെ നമ്മുടെ ഒറ്റ ദിവസം കൊണ്ട് കായ്ക്കുന്ന നെല്ല്, പച്ചവെള്ളത്തിലോ പച്ചപ്പാലിലോ ഇട്ട വേവുന്ന അരി, അപ്പോൾ ഇതെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പോകരുത്, കേരളത്തിൽ നിൽക്കണം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി അവിടെ നിന്ന് ശീശിലാ സന്തോഷേട്ടൻ ഒരു കർഷകന് 1 കിലോ കൊടുത്തിട്ട് അവർ കൃഷി ചെയ്ത് 2 കിലോ ആക്കി തിരിച്ചു തരിക, അങ്ങനെ വീണ്ടും അത് പല കർഷകർക്കും കൊടുക്കുക. ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ. അപ്പോൾ ഇത് ഇന്ത്യക്ക് പുറത്തോട്ട്, കേരളത്തിന് പുറത്തേക്കും നമുക്കിത് വ്യാപിക്കാനാണ് ഈ യാത്ര. നമ്മൾ അങ്ങനെ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവിടെ ഉള്ള കർഷകരുടെ പൈതൃക വിത്തുകൾ തിരിച്ച് കേരളത്തേക്കും കൊണ്ടുവരും. അപ്പോൾ ഈ പ്രധാന പൈതൃക വിത്തുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഈ നെല്ലിപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കല്ലടിയാരൻ, അടുക്കൻ, ചെന്നൽത്തൊണ്ടി. ഒരു മിനിറ്റ്, ഒന്ന് പതുക്കെ പറയൂ, കാരണം ഇത് അറിയാം. അതെ അതെ, അതിപ്പോ പറഞ്ഞു ശീല. ഇപ്പൊ കല്ലടിയാരൻ, അടുക്കൻ, ചെന്നൽത്തൊണ്ടി, മരത്തൊണ്ടി, പാൽത്തൊണ്ടി, ജീരകശാല, ഗന്ധകശാല, തവളക്കണ്ണൻ, രക്തശാലി, കൊടുവെളിയൻ, അങ്ങനെ അങ്ങ് പോവും. ഒരു കാര്യം പറയട്ടെ, നമ്മള് നമ്മൾ തന്നെ ഇതില് തവളക്കണ്ണൻ എന്നുള്ള ഒരു പേര് മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നിങ്ങളെല്ലാം ജീരശാല കേട്ടിട്ടുണ്ട്. ആ ഓക്കെ, 5-6 കേട്ടിട്ടുണ്ട്. ഈ 2-3 പേരുകൾ ഒഴിച്ച് ഒരു യുവതലമുറയിൽ പെട്ട ഒരാള് ഇത്രക്കധികം വിത്തുകളുടെ, പാരമ്പര്യ വിത്തുകളുടെ പേര് പറഞ്ഞു എന്നുള്ളത് തന്നെ അത്ര എന്ന് പറയുന്നത് വളരെ അർത്ഥവത്താവാണ്. നമ്മൾ ആ കാര്യത്തെ ഏറ്റവും കൂടുതൽ ഇത്രയും മലയാളത്തിൽ, കേരളത്തിൽ ഇത്രയും പാരമ്പര്യ വിത്തിനങ്ങളുണ്ട് നെല്ലിന് എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ്. ഇനി യാത്ര എങ്ങനെയൊക്കെ പോകണമെന്നൊന്ന് പറയും. നമ്മളിവിടെ നേരെ അട്ടപ്പാടിയാണ് ആദ്യം. ഇപ്പൊ അട്ടപ്പാടിയിലേക്കാണ് പോകുന്നത്, ആദിവാസി ഊര്. ആദിവാസി ഊര് അവിടുന്ന് നമുക്ക് കിട്ടാണ്ട് ഈ പൈതൃക വിത്തുകൾ. അവിടെ നിന്ന് നേരെ നമ്മൾ കേരളത്തിന് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പിന്നെ കർഷകരുടെ കൂടെ, കർഷകരോടൊപ്പം തന്നെ കൃഷി ചെയ്ത് അവർ കൃഷി ചെയ്യാൻ പോകുന്ന മണ്ണിന്റെ പി എച്ച് ചെക്ക് ചെയ്ത് അതിനുവേണ്ടി നിർദ്ദേശങ്ങൾ കൊടുത്ത് അങ്ങനെ അവരോട് കൃഷി ചെയ്ത്, ഇപ്പോൾ അവരുടെ മിറ്റത്ത് സ്ഥലം ഉണ്ടെങ്കിൽ അവരുടെ മിറ്റത്ത് തന്നെ നമ്മൾ ടെൻ്റ് അടിച്ച് അവിടെ കിടക്കും. എന്നിട്ട് അവരോടൊപ്പം തന്നെ പാചകം ചെയ്ത് ആഹാരവും കഴിച്ച് അങ്ങനെയാണ് യാത്ര. എല്ലാം കർഷകരുടെ ഇതാണ്, നമ്മൾ അല്ലാതെ ഉള്ള ഒരു ലക്ഷറി ആയിട്ട് നമ്മൾ പോകുന്നില്ല. നമ്മൾ കണ്ടതിലും കേട്ടതിലും അറിഞ്ഞതിലും ഒക്കെ വലുതാണ് ഈ ചിന്തകൾ എന്ന് പറയുന്നത്. ലോകത്തെ മാറ്റിമറിച്ചത് ഒരു സംശയമില്ല, വലിയ വലിയ ചിന്തകൾ തന്നെയാണ്. അതിൽ നമ്മുടെ പാരമ്പര്യ വിത്തിനങ്ങളെ ഇതുപോലെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ മുഴുവൻ ആദിവാസി ഊരുകളിലൂടെ 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യാത്ര സംഘടിപ്പിക്കുക, അതിന് തെക്കേ ഗോപുരനോട് കൂടി സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള എല്ലാ സംഘടനകളുടെ പേരിലും നമ്മൾ ഈ രാവിലെ എല്ലാ പ്രതിനിധികളില്ലേ, നമ്മളൊരു പൂരപ്രേമി സംഘത്തിൻ്റെ പ്രതിനിധിയാണ്. എല്ലാ സംഘടനകളുടെ പേരിലും, സൈക്ലൈസ് തൃശ്ശൂരിൻ്റെ പേരിലും, എന്ന് വേണ്ട ഞങ്ങൾ വടക്കനാഥൻ വാക്കേഴ്സിൻ്റെ പേരിലും, പൂരപ്പറമ്പ് വിലാസിൻ്റെ പേരിലും, എന്ന് വേണ്ട കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള തൃശ്ശൂരത്തെ എല്ലാവരുടെയും പേരിൽ എല്ലാവിധ അംഗീകാരങ്ങളും സപ്പോർട്ടും നൽകുന്നു. ഈ യാത്ര
കഴിയുമ്പോഴും നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ള വിശ്വാസത്തോടെ, അനുഭവങ്ങളും അറിവുകളും നമുക്ക് കൂടി പങ്കുവെക്കാൻ പറ്റുന്നുള്ള വിശ്വാസത്തോടെ, പുതിയ തലമുറയ്ക്ക് ഇതിന്റെ അറിവുകൾ എത്തിക്കാൻ പറ്റുന്നുള്ള വിശ്വാസത്തോടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തെക്കേ ഗോപുരനടയിൽ. അറിയാതെ അത്ഭുതപ്പെടുത്തുന്ന ചിലർ, ഒരു വട്ടം പറഞ്ഞാലൊന്നും പോരാ, പലവട്ടം പറയാനുണ്ട്. ഇത്രയ്ക്കൊന്നും വിപുലമാണ് ഇതിന്റെ ആശയം എന്നുള്ളത് ഇവിടെ എത്തുന്നവരെ മനസ്സിലായില്ല. പെട്ടെന്ന് കണ്ടപ്പോൾ സാധാരണ ഒരു വീഡിയോ എന്ന് മാത്രമാണ്. ഇതിപ്പോ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ഒരു സംശയമില്ല, യാത്ര പൂർണ്ണമായും സാർത്ഥകമാവട്ടെ. പാടുവതും രാഗം നിൻ തേടുവതും രാഗമായി ദേവനു മനുരാഗിയാം അമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നിൻ തേടുവതും